കണ്ടവങ്ങളുടെ ഈ രൂപത്തിൽ പിരിവ് നടത്തിയെന്ന് മാത്രമല്ല മോനെ ആ സിറാജ് കാണിച്ചു കൊടുക്കണം. ഒരേ ഡേറ്റിൽ രണ്ട് സിറാജാണ്, ഒരേ ഡേറ്റിൽ രണ്ട് സിറാജ്. ആദ്യത്തെ സിറാജ് നോക്കി നിങ്ങള്, പുതുചരിതം, പുതുചരിത്രം എങ്ങനെയാ ലഭു എനിക്കറിയില്ല, പുതുചരിതം കുറിച്ചു മസ്ജിദുൽ ആസാറിന് ശിലയിട്ടു. അതേ ഡേറ്റിലെ മറ്റൊരു സിറാജ് ഷെയർ മുബാറക് മസ്ജിദിന് ശിലയിട്ടു. നിങ്ങൾ പിന്നെ ശിലട്ട് എയിനെപ്പങ്ങൾ ശിലെടുത്ത് ഒരേ ഡേറ്റിൽ രണ്ട് സിറാജാണത്. അപ്പൊ ഇൻഷാല്ലാ അതിന്റെ കള്ളക്കളിയൊക്കെ ഇൻഷാല്ലാ പിന്നെ നമ്മൾ പറയും. ഈ രൂപത്തിൽ പിരിവ് നടത്തിയെന്ന് മാത്രമല്ല തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങളെ ഒന്നും പിരിച്ചു കിട്ടുന്നുണ്ട്. ഇറ്റങ്ങളൊക്കെ പേടിക്കണം മക്കളെ. ഈ എരന്ന് നടക്കുന്നതിനെ കുപ്പത്തിൽ ചട്ടിയിൽ കൈയിട്ടിട്ട് പിന്നെ നടക്കുക, ഞാൻ പറയില്ല, അത് ഷെയ്ഖുൻ തന്നെ പറയുന്നത്. സഹോദരിമാരിതാ സ്വർണത്തിന്റെ ആഭരണം കൊടുത്തയച്ചിരിക്കുന്നു അവർക്ക്, മൂന്നോ നാലോ സ്ത്രീകൾ കൊടുത്തയച്ചത് എന്റെ കയ്യിൽ ഇപ്പോൾ കിട്ടി. അവരെ കയ്യിൽ 1000 രൂപയില്ല, അതേസമയത്ത് ആഭരണം കൊടുത്തയച്ചു, മോതിരം കൊടുത്തയച്ചു. 1000 രൂപയില്ല, ആഭരണം കൊടുത്തയച്ചു, സന്തോഷം. ആഭരണത്തിന് 1000 രൂപ വരില്ലല്ലോ. കൊടുത്തയച്ചു, മോതിരം കൊടുത്തയച്ചു, ഖാദിര കൊടുത്തയച്ചു. അർഹമുറാഹിമായ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ മെലയാന്ന് രാവിലെ ഒരാള് വന്ന് 5000 രൂപ തന്നു. ഒരു ചെറിയ മുദരിസ. അത് തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മയും എന്റെ സഹോദരിയുമെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയാണ് കൊടുത്തയച്ചത്. ആ സാധുക്കൾ ആ രണ്ട് പെണ്ണുങ്ങൾ തൊഴിലുറപ്പിന് പോയപ്പോ എത്ര കിട്ടുക, അങ്ങനെ ഉണ്ടാക്കിയ പൈസ പോലും വാങ്ങിയിട്ട് ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഇത് പച്ച മലയാളത്തിലല്ലേ ഇങ്ങനെയൊക്കെ ആലിമീങ്ങൾ പറയാവോ? ഇങ്ങനെ ആലിമീങ്ങൾ പറയാവോ? അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ അംബിയാക്കന്മാരുടെ ഇറുസ് ഏതിനത്തിലാണുള്ളത്? ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറയരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മാത്രമല്ല ബാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയാണ് കൊടുത്തയച്ചത്. വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അവരിങ്ങനെ തന്നത് കൊണ്ട്, വാങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും അധ്വാനിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതം കഴിക്കുന്നതിന്റെ ഇടയിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം കൊണ്ട് ഈ സംഭാവനകൾ കൊടുത്തയക്കുകയാണ് എത്രയോ വയസ്സന്മാർ. ആൾക്കാരെ പറഞ്ഞ് കാര്യം ആ രൂപത്തിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണല്ലോ. ഏതായിരിക്കട്ടെ, ഇനി ഒരു സഖാഫി വരുന്നുണ്ട്, നമ്മളെ മറ്റേ കുപ്പിച്ചിന്റെ സഖാഫിയ പ്രസംഗിക്കണേ പറഞ്ഞു, ഞാനൊരു 1.5 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണും എത്രയോ വയസ്സന്മാർ 13.5 ലക്ഷം രൂപ ആയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാലും ഞങ്ങൾ ഒരു പൈസ ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഏതാനും അയാള് 13 ലക്ഷം തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങളെ പൈസ അങ്ങനെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പള്ളിക്ക് വേണ്ട ഒരു പണം പോലും പിരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ പച്ചകള്ളം എന്തിനു പറയുന്നു? കാരണം ഇവര് കളവ് പറയുന്നുള്ളതിന് ഒരുപാട് തെളിവ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കൊന്നേ പറയാനുള്ളൂ, പച്ചയായ വളരെ യാഥാർത്ഥ്യമായ വിഷയങ്ങൾ കളവ് പറയുന്നു. നമ്മൾ എല്ലാം ഏതിനും പറയാനുള്ള വിഷയം സാന്ദർഭികമായി പറയാം. ഇത് ഷോപ്പിംഗ് മാളിക്കാണ് കയറിയ മാറി ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല, എന്നാ മാറി ഏതാ പറയേണ്ടതെന്ന് പൊരുത്തമില്ല. എല്ലാ വിഷയം പറയേണ്ടതാ. എന്താ വിഷയങ്ങള്? ഇവിടെ സമസ്തകളുടെ ജംഇയ്യത്തുലുലമാ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം, ആ ആദർശ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇവിടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന മഹാ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9000 ചില്ലാന മദ്രസകളുണ്ട്, 10000-ത്തോടടുത്ത് നിൽക്കുന്ന മദ്രസകളുണ്ട്. ഈ മദ്രസാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിങ്ങിന് കൊച്ചാക്കാൻ വേണ്ടി, മോശമാക്കാൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് വല്ലാതെ വേദന ഉണ്ടായിട്ടുണ്ട്. എന്താ വിഷയങ്ങള്? അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ എന്നവർ പറയുന്നു സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മദ്രസകൾ വ്യാപിച്ചു കിടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതോട് കൂടെ നമ്മളൊന്ന് കൊച്ചാച്ചാല് നമുക്ക് വലിയ സങ്കടമുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിനുള്ള സത്യം എന്താന്ന് നമ്മൾ പറയണമല്ലോ. അയാളെന്നെ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നി പരീക്ഷണങ്ങൾക്കും
വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്തിൽ നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്ന് കേൾക്കുമ്പോ നമ്മുടെ സംഘടന ഇന്ന് അൽഹംദുലില്ല ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുർ റഹ്മാൻ ബുഖാരി വയസ്സിൽ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സുഖത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനുവരുടെ നേതൃത്വത്തിലുള്ള സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ല ഏഴ് ഭാഷയിൽ നമ്മുടെ ബോർഡിന്റെ പുസ്തകമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ഏഴ് ഭാഷയിൽ പുസ്തകങ്ങളുണ്ട്. ആയിക്കോട്ടെ, അവനാന്റെ വലിപ്പം അവനാൻ തന്നെയല്ല പറയേണ്ടത്, അവനാന്റെ വലിപ്പം അവനാനാ പറയേണ്ടത്. അത് പറഞ്ഞയാൾ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമില്ല, പിന്നെ പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമും അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മറ്റുള്ള ഭാഷകൾ എന്ന് പറഞ്ഞാൽ ലോമിയർ കൊടുക്കാൻ മടങ്ങണം. നമുക്കറിയാം ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ വേണ്ടി അതിനൊരു ഭാഷയിൽ അങ്ങനെ കേരളത്തിൽ മാത്രമേ പുസ്തകമുള്ളൂ എന്ന് പറയുമ്പോ ആ പ്രസംഗം കേട്ട ആളുകളും കേൾക്കുന്നതെന്ന് മനസ്സിലാക്കൂ, ഇത് ശരിയാണ് മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് അത് തെറ്റാണെന്നും ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിനും ഏഴ് ഭാഷയിൽ പുസ്തകമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിന്റെ എളിയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾക്കുണ്ടായതുകൊണ്ട് നമ്മൾ അത് തെളിയിക്കാൻ വേണ്ടി നിർബന്ധിതരായതുകൊണ്ട് മാത്രം സാന്ദർഭികമായി സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏഴ് ഭാഷയിൽ പുസ്തകമുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത് എന്താ നിങ്ങള്, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഭാഷയിലെ പുസ്തകമാണെന്ന് നുണ പറയരുത്. എസ് കെ ഐ എം വി ബി ബോർഡ് സംസ്ഥാനം ചേളാരബിയോ തേഞ്ഞിപ്പുര മലപ്പുറം ജില്ല, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഭാഷയിലെ പുസ്തകമാണ്. നമുക്ക് ഇല്ല എന്നല്ലേ മൂപ്പര് പറഞ്ഞത്? എന്നാ അദ്ദേഹം തന്നെ പറയട്ടെ, ഇത് ഏതാ ഭാഷ ഉസ്താദ് പറയട്ടെ. മലയാളം ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രണ്ടാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി മലയാളം. ഇത് നുണ വരുമ്പോ പറഞ്ഞോനെ കൊണ്ട് തന്നെ പറയിച്ചേ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസം ആർക്കും പരിശോധിക്കട്ടോ, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മൂന്നാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ്? ഇംഗ്ലീഷ്. നമ്മളുടെ കളിയിലേ, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. തമിഴ്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. കന്നഡ. കന്നഡ. ആ നമുക്കുണ്ടല്ലേ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ആറാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. ഉറുദു. ഉറുദു. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഏഴാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി. അറബി. അങ്ങനെ ഏഴ് ഭാഷയിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ പച്ചക്കളവ് പറഞ്ഞതാണ്, അങ്ങനെ കളവ് പറയാൻ പാടില്ല. ഇനി എനിക്ക് കുറച്ച് പറയേണ്ടത് ഉസ്താദ് പറയാം. ഇങ്ങനെ ഏഴ് ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. ഞങ്ങട്ട് പഠിക്കാൻ മതി കുറച്ചു നേരത്തിന്. അങ്ങനെ ഏഴ് ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നിന്നല്ല, ഇന്ത്യ രാജ്യത്തിന് പുറത്തും അത് വ്യാപിച്ചിട്ടുണ്ട്. തിരക്കിനിടെ കണ്ടിട്ടുണ്ടാവില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരുന്നാ പോരാ, നടന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. കാരണം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണല്ലോ. ഇതെല്ലാം കണ്ട് കണ്ണുക്കടിയുണ്ടായ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കൗമ് പച്ചക്കളവ് പറഞ്ഞ് സമുദായത്തിൽ ചിത്രതയും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ഇവിടെ പറയാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്ന് കൂടുതൽ കടന്നു പോകുന്നില്ല. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു കളവ് കേട്ടെ, നിങ്ങൾ കളവ് പറയരുത് എന്നവർ പറഞ്ഞ മറ്റൊരു കളവ് പറയുന്നത്, ഇവിടെ മംഗലാ
എല്ലാവരും ഉപ്പിരങ്ങാലിൽ നടന്നു എന്നൊരു സംഭവം വരെ പറയാറുണ്ട്. നമ്മളതൊന്നും ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറയാറില്ല. ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ അത് പിൻവലിക്കണം. കളവാണെങ്കിൽ അത് പിൻവലിക്കണം. മംഗലാപുരം ഉപ്പിരങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട അവിടെ പ്രസിഡന്റാകുന്ന ഉള്ളാൾ തങ്ങൾ പങ്കെടുത്ത ഒരു വേദിയിൽ ഒരു മൂരി സ്വാഗതം പറയുന്നു. മൂരി എന്ന് പറഞ്ഞാൽ ഇവിടെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മൂരികൾ എന്നാണ് പറയാറുള്ളത്. ആ പ്രസംഗത്തിൽ 10-ൽ തവണ അദ്ദേഹം മൂരികൾ എന്ന് പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മൂരികൾ ഒരു മൂരി സ്വാഗതം പറഞ്ഞു. ആ മൂരികളെ സ്വാഗതം പറയുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ കാന്തപുരത്തെ തോന്നുന്നു പരാമർശിച്ചു. ആ പരാമർശിക്കുന്ന സമയത്ത് ഉള്ളാൾ നീച്ചിട്ട് ഇരിക്കട അവിടെ അങ്ങനെ അവിടെ ഇരുന്നു ഇരുന്നപ്പോ നീക്കാൻ കഴിഞ്ഞ ഞാൻ നീക്കടാർന്നു അങ്ങനെ നീച്ചു. അങ്ങനെ കറാമത്ത് ദേവസ്വം അബ്ദുസ്സലാം ഹുസൈനി അവര് പറയുന്നുണ്ട്. അയാളത് പറയട്ടെ, എങ്ങനൊന്ന് പറയാനുണ്ട്. മംഗലാപുരം ഭാഗത്ത് അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി ഉപ്പിനങ്ങാടി ഭാഗത്തിന്. അവിടെ പോയപ്പോ താജ് ഏതിലുണ്ട്. അപ്പോ സോദരം പറയുന്നത് ഒരു മൂരിയാണ്. മൂരിയെ നമ്മൾ പുറത്തു വരണ്ടല്ലോ. നമ്മൾ ഇവിടെ പറഞ്ഞു തന്നു ഒരു മൂരി സോദരം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാലിയാണ് താജിൽ ഇടുന്നത്. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ശൈഖുനാന്. ഉസ്താദനങ്ങളെ കുത്തുന്നുണ്ട്, എഫ് ഉസ്താദനങ്ങളെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല. പെട്ടെന്നങ്ങ് പോയി റഷ്യക്കങ്ങ് പോയി, എന്നിട്ട് ഒരു പത്രത്തിലോ ഫോൺ അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബഹാനല്ലാഹ് താജുലുമ അവിടെ ഇരിക്കുന്നത്. താജുലുമി എഫ് ഉസ്താദ് ഇരിക്കുമ്പോ അവര് തമാശക്കതും പറയും. ഈ താജുലുമ ഇരിക്ക എ പി സ്ഥാദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ട്. അപ്പ താജുലുമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ ബാലിന് ഒരു മുസ്ലിയാരെ നിൽക്കി ഞാനവിടെ വരണ്ടായിരുന്നു. ഞാൻ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തകളാപ്പ വിളിപ്പിച്ച വേണ്ട. അങ്ങനെ പോയി. അങ്ങനെ ഞാനിപ്പോ അടുത്തത് അമ്മളപ്പെടത്തന്നെ ഒരു സ്ഥലത്ത് പോയി. ബാലത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതിയതാ തിരികൾ അത് അറിഞ്ഞില്ല. അങ്ങനെ ആക്കിക്കൊണ്ടുപോയത്. അങ്ങനെ താജുലം അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കണ അവിടെ താജുലമല്ലേ ഇരിക്കണ. അപ്പ ഈ മൂരി എന്താ പറഞ്ഞോ തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. കേട്ടോ നമ്മുടെ നേത്രത്തെ, ഞാനിത് മഹിമക്ക് പറയില്ലട്ടോ, ഇന്നവിടെ നിൽക്കടാ. ആ നിർത്ത പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയുമോ? ഏതായാലും സ്റ്റേജ് മുഴുവൻ ചാണം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവും. കാരണം മൂരി നിൽക്കുക, മൂരി ഇരിക്കുക, മൂരി നിൽക്കുക, മൂരി ഇരിക്കുക. ഇങ്ങനെ സമസ്തയുടെ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ മൂരി മൂരി എന്ന പ്രയോഗം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ആലിമ്യങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും സയ്യിദന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിക്കുന്നവരും പറയുന്നവരും അങ്ങനെ വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സത്യം സത്യം പോലെ മനസ്സിലാക്കി സത്യത്തിൽ അടിയുറച്ചു നിന്ന് ഹഖിന് വേണ്ടി നിലകൊണ്ട് ഹഖ് പറഞ്ഞ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി യഥാർത്ഥമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനായി ജീവിച്ചാന്നല്ല കീമാനോടെ മരിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം തൽക്കാലം അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.